أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير. صدق الله العظيم. സൂറത്തുൽ ബഖറയിലെ 107-ാമത്തെ ആയത്ത്. അലം തഅലം, നിനക്ക് അറിഞ്ഞുകൂടെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് താങ്കൾക്ക് അറിഞ്ഞുകൂടെ എന്നർത്ഥം. അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ആണെന്ന്, ലഹു അവനുള്ളതാണ് മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അല്ലെങ്കിൽ അധികാരം, മുൽക്ക്. വമാലക്കും മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്കില്ല, മിൻ വലിയിൻ വല നസീർ, യാതൊരു രക്ഷകനും യാതൊരു സഹായിയും ഇല്ല. കഴിഞ്ഞ ആയത്തിന്റെ തുടർച്ചയാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നേരത്തെ ഇറക്കിയ ഒരു കിതാബ് റദ്ദാക്കാനോ നേരത്തെ ഇറക്കിയ ഒരു നിയമം ഭേദഗതി ചെയ്യാനോ ഒന്നും അധികാരമില്ല, അല്ലെങ്കിൽ അല്ലാഹു അങ്ങനെ ചെയ്യുകയില്ല എന്നൊക്കെയുള്ള യഹൂദന്മാരുടെ വിദണ്ഡ വാദങ്ങളെ ഗണ്ണിക്കുകയായിരുന്നു കഴിഞ്ഞ ആയത്തിൽ. അല്ലാഹു ഒന്നും മായ്ക്കും, ഒന്നും മറപ്പിക്കും, എന്നിട്ട് അതിലും നല്ലതോ അതുപോലുള്ളതോ കൊണ്ടുവരും, അതൊക്കെ അല്ലാഹുവിന് കഴിയുന്ന കാര്യമാണ് എന്നാണ് അവിടെ പറഞ്ഞത്. ഇനി ഈ കാര്യത്തിന് അടിസ്ഥാനമാകുന്ന ഒരു അടിസ്ഥാന വസ്തുതയാണ് ഒരു ചോദ്യ രൂപത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നത്. അലം തഅലം, നിനക്കറിയില്ലേ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിയാണ് ചോദ്യം. പക്ഷേ ഖുർആനിന്റെ എല്ലാ വായനക്കാരോടുമുള്ളതാണ് ഈ ചോദ്യം. അതുപോലെ തന്നെ വേദക്കാരായ യഹൂദന്മാർക്ക് തിരിയാനുള്ളതും ആണ് ആ ചോദ്യം. അത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാടാണ്. മുൽക്കു സമാവാത്തി വൽ അർദ്, അല്ലാഹുവാണ് മാലിക്കി യൗമുദ്ദീൻ. സൂറത്തുൽ ഫാത്തിഹയിൽ വന്നതാണ്. സൂറത്തുൽ മുൽക്കു ഉണ്ടല്ലോ, തബാറക്ക, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു, സർവ അധികാരങ്ങളും ആരുടെ കൈവശമാണോ അവൻ അനുഗ്രഹമുടയവനാണ്. സൂറത്തുൽ ആലു ഇംറാനിൽ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തുൽ മുൽക്ക മൻ തശാഉ വ തൻസിഉൽ മുൽക്ക മിമ്മൻ തശാഉ, അല്ലാഹുവേ സകല അധികാരങ്ങളുടെയും ഉടമസ്ഥനെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീക്കുന്നു. എന്താണ് ഈ പറയുന്ന അധികാരം എന്ന് പറയുന്നത്? ഒന്ന്, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥത അല്ലാഹുവിനുള്ളതാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ എന്ന് പറയുമ്പോൾ, പ്രപഞ്ചത്തിൽ നാം കാണുന്ന സാധനങ്ങളുണ്ട്, കാണാത്ത വസ്തുക്കളുണ്ട്. കാണുന്ന വസ്തുക്കളിൽ കാണാത്ത വസ്തുക്കളുണ്ട്. നാം ഒരു സാധനം കാണുമ്പോൾ അതിൻ്റെ ബാഹ്യമായ ഒരു കാഴ്ചയാണത്. അതിൻ്റെ അകത്ത് ജൈവ വസ്തുക്കളാണെങ്കിൽ കോശങ്ങളുണ്ട്, കോശങ്ങൾക്കുള്ളിൽ കോശാന്തര വസ്തുക്കളുണ്ട്, അവയിലൂടെ കോശങ്ങൾക്കുള്ളിലെ വസ്തുക്കൾക്കനുസരിച്ചാണ് ഈ സാധനം വളരുന്നതും നശിക്കുന്നതും ഒക്കെ. അതിൻ്റെ സ്വഭാവങ്ങൾ, അതിൻ്റെ പാരമ്പര്യം ഒക്കെ അതിൽ നിന്ന് വരുന്നതാണ്. ഇതിനൊക്കെയും നിയന്ത്രണങ്ങളുണ്ട്. ഒരാളുടെ കോശത്തിൽ അയാളുടെ DNA ഉണ്ട്. അയാളുടെ DNAയിൽ നിന്നാണ് അയാളുടെ കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞിൻ്റെ മുഖച്ഛായ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പാരമ്പര്യ ഘടകങ്ങൾ ഏതൊക്കെയാകണം എന്ന് ഒരാൾ തീരുമാനിക്കുന്നുണ്ട്. ആ തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും മുഴുവൻ അല്ലാഹുവാണ്. വളരെ സൂക്ഷ്മങ്ങളായ വസ്തുക്കൾ. നമുക്കിപ്പോൾ കൊറോണ വൈറസിന്റെ കാലമാണ്. മൊത്തത്തിൽ കൊറോണ വൈറസ് എന്ന് പറയാനേ അറിയുകയുള്ളൂ.
പക്ഷേ ഓരോ വൈറസിനും അള്ളാഹുവിന്റെ അടുത്ത് ഒരു മേൽവിലാസമുണ്ട്. അവ എവിടെയൊക്കെ സഞ്ചരിക്കണം, ആരെയൊക്കെ ബാധിക്കണം, ഇതിന്റെ കൺട്രോൾ അള്ളാഹുവിന്റെ കൈവശമാണ്. ഇങ്ങനെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന സൂക്ഷ്മ തലങ്ങൾ മുതൽ സങ്കൽപ്പിക്കാൻ കഴിയാത്ത അത്ര വിശാലമായ പ്രപഞ്ചം, അത് രണ്ടും കൂടി ചേർന്നതാണ് അസമാവാത്തി വൽ അർദ് എന്ന് പറഞ്ഞത്. അതിന്റെ മുഴുവനും സർവ അധികാരങ്ങളും ഉടമസ്ഥതയും നിയന്ത്രണവും അതൊക്കെ അള്ളാഹുവിനാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ ബഹുദൈവ വിശ്വാസികളിൽ നാം കണ്ടുവരുന്ന ഒരു ചിന്താഗതിയുണ്ട്. അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആയ ദൈവം സൃഷ്ടിപ്പും കഴിഞ്ഞ് അവൻ അവന്റെ ഏതോ ലോകത്ത് അവിടെ ഇരിക്കുകയാണ്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ വേറെ ആരൊക്കെയോ ആണ്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ തന്നെയാണ് എന്ന ചിന്താഗതിയാണ് ബഹുദൈവത്വത്തിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നത്. എന്നാൽ ഏകദൈവത്വം വിശ്വസിക്കുന്ന ആളുകളും ചിലപ്പോൾ പോയി അവിടെ എത്താറുണ്ട്. യഹൂദന്മാരുടെ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് ഈ അന്ധവിശ്വാസങ്ങളുടെ സ്വാധീനത്തിൽ അവിടെയൊക്കെ എത്തിയതാണ്. അതുകൊണ്ടാണ് ഇടക്കാലത്ത് അവർ പശുക്കുട്ടിയെയൊക്കെ ആരാധിക്കാൻ പോയത്. അങ്ങനെ എല്ലാം നിയന്ത്രിക്കുന്ന ദൈവമല്ല, പകരം കേവലം ആരാധിക്കപ്പെടുന്ന ഒരു ദൈവം. ഇത് മനുഷ്യരിൽ മൂടുറച്ച ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ട് തന്നെ ആരാധനകള്, ഭജനകള്, ദിക്കറുകള്, ഇങ്ങനെയുള്ള നേർച്ചകള്, വഴിപാടുകളും ഒക്കെ ഞങ്ങൾ ദൈവത്തിന് കൊടുത്തുകൊള്ളാം. അതിലുപരി ദൈവം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് എന്നൊന്നും പറയാൻ വരരുത്. ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ദൈവവിശ്വാസികളെയും സ്വാധീനിച്ച ചിന്താഗതിയാണിത്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ദൈവവിശ്വാസം സ്വീകാര്യമാകുന്നത് പോലും. അതിലപ്പുറം ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടുണ്ട്, ഇങ്ങനെ പറയുന്ന ഒരു ദൈവത്തെ, അവിടെയാണ് പ്രശ്നം. ഇനി അതിലും ഉപരി അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരിക്കൽ പറഞ്ഞ നിയമം പിന്നെ ഒരിക്കൽ ഭേദഗതി ചെയ്യാനോ മാറ്റി തീർക്കാനോ പാടുണ്ടോ എന്നുള്ളിടത്ത് എത്തുമ്പോ കുറച്ചുകൂടി അപ്പുറത്തെത്തിയിരുന്നു യഹൂദന്മാർ. അതുകൊണ്ടാണ് നസ്ഖിനെ കുറിച്ച് അവർ ചോദിച്ചതും അല്ലാഹു തആല വിശദീകരിച്ചതുമൊക്കെ. അല്ലാഹു തആലക്ക് അവന്റെ അടിമകളോട് ഒരിക്കലൊന്ന് കൽപ്പിക്കാനും പിന്നീട് അത് വേണ്ടാന്ന് പറയാനുമൊക്കെ അധികാരം ഇല്ലെങ്കിൽ പിന്നെ അവനാണ് സർവാധികാരി എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഈ പച്ച പരമാർത്ഥം നിങ്ങൾക്ക് ബോധമില്ലേ, അറിവില്ലേ എന്ന ചോദ്യം അല്ലാഹു ഉയർത്തുന്നത് തൗഹീദിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്ന ഒരു ചിന്താഗതിയാണിത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന ദിക്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, വഹദഹു അവൻ ഏകനാണ്, ലാ ഷരീകലഹു അവന് പങ്കുകാരില്ല. എവിടെ ഇല്ലാന്ന്? ആകാശത്ത് അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്നാണോ? ആകാശത്ത് ഉണ്ട് എന്ന് പറഞ്ഞാലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ അള്ളാഹ്ക്ക് തുല്യം, അവനോടൊപ്പം പരിഗണിക്കപ്പെടുന്ന, അള്ളാഹ്ക്ക് തുല്യമായോ അല്ലെങ്കിൽ അവനോടൊപ്പമോ പരിഗണിക്കപ്പെടുന്ന മറ്റൊന്നുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, സർവ അധികാരങ്ങളും സർവ നിയന്ത്രണങ്ങളും അവനാണ്. അഥവാ ഞങ്ങൾ വെറും അടിമകൾ മാത്രമാണ്. അവൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോ ചെയ്യും, ചെയ്യണ്ട എന്ന് പറയുമ്പോ ചെയ്യൂല. ഇതാണ് തൗഹീദിന്റെ അന്തർധാര. ഇത് അംഗീകരിക്കാതെ തൗഹീദ് ആകുകയില്ല. ആ തൗഹീദിന്റെ ആവിഷ്കാരം ആരാധനാ കർമ്മങ്ങളിൽ കാണാം. അപ്പോഴാണ് അത് ആരാധനയാകുന്നത്. നമസ്കാരത്തിന്റെ രീതി അല്ല പറഞ്ഞതാണ്, നമസ്കാരത്തിന്റെ സമയം അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അതൊക്കെ നമുക്ക് തോന്നിയതുപോലെ വിട്ടു തന്നിട്ടില്ല. കാരണം ലഹുൽ മുൽക്കു, അവനുള്ളതാണ് സർവ അധികാരങ്ങളും. അങ്ങനെ മുൽക്ക് എന്ന വാക്കിന്റെ പരിധിയിൽ എന്തെല്ലാം വരുന്നുണ്ടോ അത്, അധികാരം, ഉടമസ്ഥത, നിയന്ത്രണം, ഇതൊക്കെ കൈകാര്യം, ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്ന് അംഗീകരിക്കുമ്പോഴേ അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാക്കുകയുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവാണ് ഇത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നത് ആ തൗഹീദിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങള് സ്വീകരിക്കുക, ആരെ അവലംബിച്ചാലും
അതൊന്നും നടക്കുകയില്ല. കാരണം എന്താണ്? അല്ലാഹു അല്ലാത്ത വലിയും നസീറും നിങ്ങൾക്ക് കിട്ടുകയില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ്, തെരഞ്ഞു പോകുന്നത് വെറുതെയാണ്. കാരണം എന്താണ്? വലിയ അല്ലാഹുവാണ്. വലിയ എന്നുള്ള വാക്ക് നമുക്ക് നമുക്ക് പരിചയമുള്ളതാണ്. നിക്കാഹ് നടക്കുമ്പോ പെണ്ണിന്റെ വാപ്പയാണ് വലിയ. എന്താണ് അതിന്റെ അർത്ഥം? അയാൾക്കാണ് ഇവളെ മറ്റൊരുത്തന്റെ ഭാര്യയാക്കാനുള്ള അതോറിറ്റി. അയാൾ ഉണ്ടായിരിക്കെ ലോകം മുഴുവൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരു കൂടി പറഞ്ഞു, നീ നിന്നെ ഞങ്ങൾ ഇവ നിന്റെ ഭാര്യയാക്കി ഇവളെ തന്നിരിക്കുന്നു എന്ന്. ഭാര്യയാകൂല, അയാള് പറയണം. അയാള് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അതിന് എതിരാണെങ്കിൽ പോലും ഇവൾ അവന്റെ ഭാര്യയായിരിക്കും. കാരണം അതോറിറ്റി. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെയും പ്രപഞ്ചത്തിലുള്ള സകല അടിമകളുടെയും ഉടമസ്ഥൻ അതോറിറ്റി അല്ലാഹുവാണ്. രക്ഷകൻ എന്നൊരർത്ഥമുണ്ട് വലിയന്. പെൺകുട്ടിയിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകും. മകൾക്ക് ഭർത്താവുണ്ട്, ഭർത്താവും അവളും തമ്മിൽ വലിയ ബന്ധമാണ്. പക്ഷേ അത് ഒരു വാക്കുകൊണ്ട് മുറിയുന്ന ബന്ധമാണ്. എന്നാൽ പിതാവും മകളും തമ്മിലുള്ള ബന്ധം അത് മുറിയുകയില്ല, മരിച്ചു പിരിയുക എന്നല്ലാതെ. അള്ളാഹുവാണ് യഥാർത്ഥ വലിയ. ഉപ്പാക്ക് മകളുടെ മേൽ അള്ള കൊടുത്തതാണ് ഈ വിലായത്ത്. അള്ളാഹു വലിയുല്ലദീനാമനു, സത്യവിശ്വാസികളുടെ രക്ഷകൻ അള്ളാഹു ആകുന്നു. സഹായി എന്നർത്ഥമുണ്ട് വലിയന്, അടുപ്പക്കാരൻ എന്നർത്ഥമുണ്ട് അതിന്. ഇങ്ങനെ എല്ലാ നിലക്കും വേണ്ടപ്പോൾ വേണ്ടതൊക്കെ ചെയ്യാൻ ഉത്തരവാദപ്പെട്ടയാൾ, അതാണ് വലിയ. ഒരാള് ഇപ്പോ ബാപ്പയാണ് വലിയ എന്ന് നമ്മൾ പറഞ്ഞു. വയസ്സനായ ഒരാള് റോട്ടിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ ഇയാളുടെ ഉത്തരവാദപ്പെട്ടവരാരാണെന്ന് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുക ചിലപ്പോൾ അയാളുടെ ഒരു മകനെ, മകളെ, അല്ലെങ്കിൽ ഒരു പേരക്കുട്ടിയെ ഒക്കെ ആയിരിക്കും. അവരാണ് വലിയ, ഉത്തരവാദപ്പെട്ടവർ എന്നർത്ഥത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്, അത് അള്ളാഹുവാണ്. പ്രപഞ്ചത്തിന്റെയും പ്രപഞ്ചത്തിലുള്ളവരുടെയും യഥാർത്ഥ വലിയ അള്ളാഹുവാണ്. അള്ളാഹുവിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഞങ്ങളെ വേറെ ആരെങ്കിലും നോക്കിക്കൊള്ളും, വേറെ ആരെങ്കിലും രക്ഷിച്ചുകൊള്ളും, വേറെ ആരുടെയും ഉത്തരവാദിത്തത്തിൽ പോകാം എന്ന് തീരുമാനിച്ചാൽ, പെൺകുട്ടി പിതാവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഒരു കൊച്ചു പെൺകുട്ടി സ്വന്തം നിലയിൽ നട്ടപ്പാതിരക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലുള്ള ഒരു പോക്കായിരിക്കും എന്നതുപോലെയാണ് സംഭവിക്കുക എന്നാണ് മാലക്കും മിൻ ധോനിഹി മിൻ വലിയിൻ. അല്ല, രക്ഷിക്കാൻ തീരുമാനിക്കാതെ നിങ്ങളെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. പിന്നെ എന്തിനാണ് വേറെ ഒരാളുടെ ഇഷ്ടം, ഇഷ്ടക്കേടും കൽപ്പനയും നിരോധനവും തെരഞ്ഞു പോകുന്നത്? അള്ളാഹുവിനാണ് അതിനുള്ള അധികാരം. അതുകൊണ്ട് അള്ളാഹു തആല എപ്പോൾ കൽപ്പിക്കണം എന്ന് തോന്നുന്നത് കൽപ്പിക്കുകയും നിരോധിക്കണം എന്ന് തോന്നുന്നത് നിരോധിക്കുകയും കൽപ്പന ഭേദഗതി ചെയ്യുകയും ഒക്കെ ചെയ്യും. വലാ നസീർ, ഒരു സഹായിയുമില്ല. നമുക്കറിയാവുന്ന വാക്കാണ് നസീർ, അഥവാ അള്ളാഹുവിനെ പിണക്കിയിട്ട് അവനുമായി അകന്നിട്ട് എന്നാലും ഞാൻ ഇന്ന രീതിയിൽ രക്ഷപ്പെടും എന്ന് തീരുമാനിച്ച് അള്ളാഹുവിന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിലുണ്ട്, ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, പടച്ചവനെ നിന്നിൽ നിന്ന് ഓടിപ്പോകാനും നിന്നിൽ നിന്ന് അഭയം തേടാനും നിന്നിലേക്കല്ലാതെ ഇല്ല. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുക, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന്, അള്ളാഹുവിന്റെ ബലാഹിൽ നിന്ന് അള്ളാഹുവിനോട് കാവലനം തേടുക. അല്ലാതെ അള്ളാഹു എന്നെ ഉപദ്രവിക്കും അതുകൊണ്ട് നിങ്ങൾ എന്നെ കാത്തോ, അള്ളാഹു എന്നെ പേടിപ്പിക്കുന്നു നിങ്ങൾ എന്നെ രക്ഷിക്കണം എന്നൊന്നും പറയാവുന്ന ഒരൊറ്റ ഒരുത്തനെയും നിങ്ങൾക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ പരിപൂർണമായി അള്ളാഹുവിനെ സ്വീകരിക്കലാണ് ജീവിതത്തിലെ സകല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ലത്. വലിയും നസീറുമായി അള്ളാഹുവിനെ സ്വീകരിക്കലും ജീവിതത്തിന്റെ എ ടു സെറ്റ് ഏത് കാര്യത്തിലും വേണമെന്ന് പറയാനും വേണ്ട എന്ന് പറയാനും സ്വയം കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള സകല അധികാരങ്ങളും അള്ളാഹുവിന് വിട്ടുകൊടുക്കലാണ് നല്ലത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഇവിടെ പറയുന്നതിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട്. അവർക്കിഷ്ടമില്ലാത്ത നബി ആയതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ല, അതൊന്നും നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾക്ക് നല്ലത് അള്ളാഹു അയച്ച നബിയാണോ അള്ള പറഞ്ഞതുപോലെ അംഗീകരിക്കാം എന്ന് തീരുമാനിക്കലാണ് എന്ന് ധ്വനിപ്പിക്കാൻ കൂടിയാണ് ഇത് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കി ും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.